ഹായ്, ഇന്ന് ഞാനൊരു പുതിയൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബാക്കിയാക്കി കളയുന്ന ചോറൊക്കില്ലേ, ഈ ചോറ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് എല്ലാവർക്കും തോന്നാറില്ലേ? വെറുതെ ചോറ് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമ്മൾ ബാക്കി വന്ന ചോറ് നല്ല പരന്ന പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കുക. മുകളിലൊരു ഷാൾ കൊണ്ടൊക്കെ മറച്ച് വയ്ക്കുക. എന്നിട്ട് ഉണക്കിയെടുക്കുക. അങ്ങനെ ഞാൻ ഉണക്കിയെടുത്ത ചോറാണിത്. മട്ടേരിയുടെ ചോറായതാണ് ഇങ്ങനെ ചുവന്ന കളറായിട്ട് നിൽക്കുന്നത്. ഇനി ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കി വെച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വരണം. പൊരിഞ്ഞ് വന്ന ശേഷം നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ അരിമണിയൊക്കെ വറുത്തെടുക്കുന്നില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇത് പൊരിഞ്ഞ് വന്നാൽ. മട്ടേരിയുടെ അരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുവന്ന നിറത്തിൽ. സാധാ അരിയാവുമ്പോൾ വെള്ള നിറത്തിൽ തന്നെയാവും. നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തേങ്ങ ചുരണ്ടിയത് കൂടി ചേർത്ത് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് വെള്ളം ഒഴിച്ച് ചായയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഞാനതൊന്ന് കാണിച്ചു തരാം. ഗ്ലാസ്സിലോട്ട് നമ്മൾ ഈ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെള്ളമോ നല്ല പാലോ ചായയൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെയൊന്നും കഴിക്കാൻ വേണ്ട താല്പര്യമില്ല എന്നുള്ളവർക്ക് ഇതെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് പൂരം കഴിക്കുന്ന മാതിരിക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ പൊടിച്ച് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് പഞ്ചസാരയുടെ പകരം ശർക്കര ചേർത്താൽ ഇതിലേറെ ടേസ്റ്റും ഉണ്ടാവും ഇങ്ങനെ പൊടിക്കുമ്പോൾ.